നാലാമത്തെ ദിവസമാണിന്ന്. ഇന്നിപ്പോൾ തലേദിവസം എല്ലാ ദിവസങ്ങളിലും അല്ല എല്ലാ ഫുൾ ടൈം ഓരോരോ പണികളായിട്ട് കിട്ടി ആകെ 5 ദിവസമായിരുന്നു തലേദിവസം. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് മുംബൈക്കാണ്. ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ പോണതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു പല സ്ഥലങ്ങളും ഞാൻ ലൊക്കേറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് വെച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പോണതിൻ്റെ ഇടയ്ക്ക് കയറണം. അപ്പം അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ അവരുടെ ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ച് എല്ലാം അവരോട് പറഞ്ഞ് യാത്ര അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇനി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ ചുരങ്ങളും മഹാരാഷ്ട്ര എത്തിക്കുന്നു. ആ മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇനി പോകുന്ന സ്ഥലത്ത് ഒരു ചുരങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാട്ടി കൂടി ആയിട്ട് അങ്ങനെയൊക്കെ പോണ സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്ര ഇവിടെയൊക്കെ എത്തുമ്പോഴൊക്കെ പെട്രോളിൻ്റെ ഒക്കെ പ്രൈസ് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് കണ്ടിട്ടോ. അവിടെയൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ ഭയങ്കര കൂടുതലാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കുറച്ച് മുമ്പ് യാത്ര ചെയ്തതുകൊണ്ട് അന്നത്തെ ദിവസത്തെ റേറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഇവിടുന്ന് യാത്ര തുടർന്ന് ഞാൻ ഈ ചുരമൊക്കെ കയറി ഏകദേശം നമ്മളുടെ ഈ കൊടൈക്കനാൽ പോകുമ്പോഴുള്ള ആ ഒരു ചുരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടുന്നൊക്കെ. ഞാൻ അവിടുന്ന് കയറി, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അതില്ലാണ്ടൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് ഒരു അംബോളി ഹിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അംബോളി ഹിൽസ് എന്ന് പറഞ്ഞിട്ടാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു വാട്ടർഫോൾ, അതിൽ പിക്ചർ കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അടുത്ത് കൂടി സൈഡിൽ കൂടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഒലിച്ച് വരിക. പക്ഷേ പോയത് നല്ല സീസണല്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാണാൻ രസമൊന്നുമില്ല. ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലായി അവർ വരണ്ട് ഉണങ്ങിയെടുക്കുന്ന ഒരു വെള്ളച്ചാട്ടം, ചെറുതായിട്ട് കുറേശ്ശെ വെള്ളങ്ങൾ വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ടൂറിസ്റ്റും വല്ലാണ്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ലോങ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് അവിടെ ഞാൻ കണ്ടത്. കാരണം ബൈക്കുമ്മലുള്ള കപ്പിൾസ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലാണ്ട് ബൈക്കുമ്മൽ വന്ന ബോയ്സ് ആണുങ്ങൾ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. ഞാൻ അവരെ ചിലവരുടെ ഫോട്ടോ എടുപ്പ് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് തന്ന് നേരെ അവിടുന്ന് അങ്ങനെ അടുത്ത് ഇറങ്ങി. ഇനി നേരെ ഇങ്ങനെ പിന്നെ ഒരു രാജ്മാച്ചി ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒരുത്തും സജസ്റ്റ് ചെയ്ത സ്ഥലമാണ്. ഞാനിത് ഭയങ്കരമായിട്ടുള്ള ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഭയങ്കര ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയും ഭയങ്കര പച്ചപ്പും ഭയങ്കര രസം മൈൻഡിൽ അത് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോണത്. ഇങ്ങനെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഞാൻ അവിടുന്ന് ഇറങ്ങി കുറേയൊക്കെ ഈ ചുരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പിന്നെ കുറച്ച് ചോളത്തിൻ്റെ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഫോട്ടോ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചൻ്റെ ടൈമൊക്കെ ആയി. ഉച്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളും കഴിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഈ രാജ്മാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുറേ ഉൾപ്രദേശം നേരിട്ടുള്ള സ്ഥലത്തു നിന്ന് കഴിഞ്ഞ് ഒരു നല്ല ഉൾപ്രദേശമായിട്ടുള്ള സ്ഥലത്തേക്ക് പോയതിട്ടാണ്. ഭയങ്കരമായിട്ടുള്ള റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ റോഡ് പണി ഫുൾ ഭയങ്കരമാണ്, ഒരു ചൊറ പിടിക്കുന്ന ഭയങ്കര വെറുപ്പിക്കുന്ന പോലത്തെ സ്ഥലമാണ്. അങ്ങനെ അതിനൊക്കെ പോയി അവസാനം മാപ്പ് അവിടുന്ന് ലൊക്കേഷൻ പിന്നെ നെറ്റ് കിട്ടണില്ല, റൂട്ട് മനസ്സിലാവണില്ല, അങ്ങനെ ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ട്. അപ്പോൾ അവിടെ ആൾക്കാരുടെ രാജ്മാച്ചി അത് സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു മല കാണിച്ചു തന്നൊരു ഇതാണ് സംഭവം പറഞ്ഞു. നോക്കി നോക്കിയപ്പോൾ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത്, അവിടുത്തെ ഓരോ കഥയില്ലാത്ത കുറേ മലകളുണ്ടാവുമല്ലോ, അതുപോലത്തെ ഓരോ സംഭവങ്ങൾ. ഞാനിതന്നെ എന്തപ്പത്തിൽ കഥ, ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് ഒരാളും ഒരു ടൂറിസ്റ്റ് പ്ലേസേ അല്ല കേട്ടോ കാണാൻ അങ്ങനത്തെ ഒരു സ്ഥലം, ഏതായാലും വന്നല്ലേ അതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ആളുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാ അപ്പോൾ എപ്പോഴാണ് തിരിച്ചു വരാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വരുന്നു. ആ പുള്ളി കാരണം ഇതിന് മുകളിൽ കയറിയിട്ട് അരമണിക്കൂറുകൊണ്ട് തിരിച്ചു വരും, കാരണം അത്രയും കയറാനുണ്ട്. ഇനി ഏതായാലും വന്നല്ലേ, ഇത് പ്രതീക്ഷിച്ച് വന്ന് കുഴപ്പമില്ല എന്നുള്ളതിൽ എന്ത് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ചെറിയ ബാഗ് ഉണ്ടല്ലോ അതെടുത്ത് ബൈക്കൊക്കെ എന്തെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് അവിടെ വെച്ച് നേരെ മലൻ്റെ മുകളിൽ കയറി. അങ്ങനെ കുറേ മെനക്കെട്ടിട്ട് കയറി അതിൻ്റെ മുകളിൽ എത്തിയപ്പോൾ അങ്ങനെ ഇരുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു റിലാക്സേഷൻ ഉണ്ട് അതിൻ്റെ അവിടെ ഇരിക്കുമ്പോട്ടാണ്. കുറച്ച് കഴിഞ്ഞ് ഒരു ഇരുട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര വ്യൂ ആയിരുന്നു, ഒരു പ്രത്യേകതരം വ്യൂ ആയിരുന്നു.
ഫുള്ള് ലൈറ്റും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ഏകദേശം ഒരു ആ കുറച്ച് നല്ല ഡിസ്റ്റൻസിൽ ഒരു ഭാഗത്ത് എന്തോ തീയൊക്കെ കത്തുന്നുണ്ട്, പുകയൊക്കെ വരുന്നുണ്ട്. ആ ഈ ദൂരത്തു നിന്ന് കാണുമ്പോഴുള്ള വിഷ്വൽ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടി മുകളിലേക്ക് കയറി വെക്കുമ്പോൾ ഈ മലൻ്റെ മറ്റേ സൈഡൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട് കാണാൻ. പക്ഷെ എന്താ സംഭവിച്ചാൽ ഇപ്പോൾ അവിടെ സീസൺ അല്ലാത്തത് കൊണ്ടാണ് ആ കാഴ്ച രസമില്ലാത്തത്. പിന്നെ പോരാത്തതിന് നമ്മളെത്തുമ്പോൾ ഒരു പുലർച്ചെ ടൈമിൽ അവിടെ എത്താൻ വേണം. അപ്പോൾ ഈ ചില സ്ഥലങ്ങളുണ്ടല്ലോ അധികം അറിയപ്പെടാത്ത എന്നാൽ നല്ല രസമുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അത്. പക്ഷേ സീസൺ അല്ലാത്തത് കൊണ്ട് മൂഞ്ചിപ്പോയി. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരത്ത് രണ്ട് മൂന്ന് സ്ഥലത്തു നിന്ന് സ്ലിപ്പായിട്ട് വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത്രക്കും കുത്തനുള്ള കയറ്റമാണ്. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി ആദ്യം കണ്ട് വേറെ ഇറങ്ങിയ വഴിയും കയറിയ വഴിയൊക്കെ ഏതൊക്കെയോ സ്ഥലം. അങ്ങനെ വണ്ടിയൊക്കെ വൈറ്റായതുകൊണ്ട് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്, ലൈറ്റൊന്നും ഇല്ലാത്ത സ്ഥലം. പിന്നെ ഹെൽമെറ്റാണ്, ഫ്ലൂറസൻ്റ് കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടീൻ്റെ അടുത്ത് പോയി അങ്ങനെ ആയിട്ട് ഇറങ്ങി. പിന്നെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ മാപ്പിൽ രണ്ടാമത്തെ പണി കിട്ടുന്നത് ഇവിടെ നിന്ന് കേട്ടോ. മാപ്പിനോട് അടുത്ത പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു തന്നു. അപ്പോൾ നോർമലായിട്ട് പോകേണ്ടി വന്ന വഴി കൂടി തിരിച്ച് പോയാലും മതിയായിരുന്നു. പക്ഷേ വേറൊരു വഴിയുണ്ട്, ചെറിയൊരു ഷോർട്ട് കട്ടാണെന്ന ലെവലാണ് കാണിച്ചു തന്നത്. ഇതേനെ പോയിട്ട് നേരെ എത്തിയത് കുറേ ഒരു 10-20 കിലോമീറ്റർ 30 കിലോമീറ്റർ ആട്ടം പോയിട്ട് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഫ്രണ്ടിലെത്തി. ആ റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡാണ്. അങ്ങനെ ഈ ക്ലോസ്ഡായ സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്ത് വേറെ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പോയി നോക്കുമ്പോൾ ഏതോ പാടത്ത് കൂടിയൊക്കെ പക്ക ഓഫ് റോഡ് എന്നുള്ള ലെവലാണ് ഈ പോണത്. അങ്ങനെ ചില വണ്ടികളൊക്കെ പോണ കാണുന്നുണ്ട്. അപ്പോൾ അവരെ പിന്നാലെ വെച്ച് പിടിച്ച് പോയി. അങ്ങനെ ഏകദേശം 1.5 കിലോമീറ്റർ ട്രാക്കിനോട് ചേർന്നിട്ട് കണ്ടിന്യൂസ് പോയപ്പോൾ നേരെ എത്തിയത് ഒരു ട്രാക്കിൻ്റെ അടിയിൽ കൂടി ഒരു കള്ളി ഷേപ്പിലുള്ളൊരു വഴിയുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ കൂടി കാണിച്ചാൽ നമ്മൾ ഈ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മുള കിട്ടൂലേ, അതുപോലെ ഇരുമ്പിൻ്റെ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് ചെറിയ സ്പേസ്, നമുക്ക് കറക്റ്റ് വണ്ടിയിട്ട് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസേ ഉള്ളൂ. അടിയിൽ കൂടി അനുസരിച്ച് നല്ല വെള്ളം ഒഴുകുന്ന, നല്ല സ്പീഡിൽ വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെ നല്ല സ്ലിപ്പാവണ കരിങ്കല്ലുകളാണ്, നല്ല ഉരുള വലിയ ഉരുളായിട്ടുള്ള കല്ലുകൾ. വെള്ളം പോണ് അതിമേ കൂടി വണ്ടിയിട്ട് പോകണം. ഞാനാണെച്ച് വണ്ടിമ്മ ഒരുപാട് ലഗേജുകളുണ്ട്, ബാക്ക് ടയറും മുട്ടയാണ്. ഞാൻ അവിടെ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞത് ഏകദേശം 3000 കിലോമീറ്റർ ഓടാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ടയർ മാറ്റായിരുന്നത്. അപ്പോൾ ഈ തീരെ ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, അണ്ട് കാല് കുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോയി. അപ്പോൾ കാല് കുത്താണ്ട് ബാലൻസ് ചെയ്ത് പോയപ്പോൾ വണ്ടി ഇങ്ങനെ ഒരു സൈഡിക്കാണ്ട് പോയിട്ട് നേരെ നിന്ന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ചാട്ടം പോലെ, ഒരു ഏകദേശം ഒരു ആ ഏകദേശം അത്യാവശ്യം കുറച്ച് ഹൈറ്റിൽ, ഒരു 1.5 മീറ്ററിൻ്റെ ഹൈറ്റിൽ ഒരു കുഴി പോലെ ഫ്രണ്ടിലേക്ക്. അപ്പോൾ അതേനെ പോലെ നടക്കില്ല, ഞാൻ നനയാതെ കാല് നനയാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അതാകെ മുഞ്ചിപ്പോയി. ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി, അല്ല അവിടെ നിന്ന് തന്നെ വണ്ടി ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല അങ്ങനെ എന്ത് ചെയ്ത് അവിടുന്ന് തിരിച്ച് എടുത്ത്. എടുക്കുമ്പോൾ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിമ തലടി ഹെൽമെറ്റ് ഇടിച്ചിട്ട് വണ്ടി ഫ്രണ്ടിലേക്ക് വന്ന്. അങ്ങനെ കുറച്ച് ചൊറകളുണ്ടായി. അവസാനം എങ്ങനെയൊക്കെയോ അവിടുന്ന് നേരെ റിവേഴ്സ് വന്ന്. എന്നിട്ട് വീണ്ടും എടുക്കുമ്പോൾ എന്ത് ചെയ്ത് വേറെ സൈഡിലേക്ക് പോയി, വണ്ടി ചെരിഞ്ഞ്. പക്ഷെ വീഴാൻ സമ്മതിച്ചില്ല, ബാലൻസ് ചെയ്ത് നിന്ന്. നല്ല ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു, കാലമ്മ പിടിച്ച് നിന്ന്. അവിടുന്ന് വേറെ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ബാക്കിലേക്ക് വലിച്ച്. കാരണം ഇതിൻ്റെ ഇടയിൽ നിന്ന് കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ എടുക്കുകയും ചെയ്യാം, നമുക്ക് വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വലിച്ച് എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഇടയിൽ കൂടി വണ്ടി ആക്സിലേറ്റർ കൂട്ടുമ്പോൾ ഈ കല്ലിൻ്റെ ഇടയിൽ ടയർ കിടന്ന് ലോക്കായിട്ട് ഇങ്ങനെ കിടന്ന് തിരിയും. അങ്ങനെ അത്രക്കും ഒരു ചൊറായിട്ടുള്ള റൂട്ടായിരുന്നു അത്. അങ്ങനെ അതിനെ എടുത്ത് കുഴപ്പം അങ്ങോട്ടും കൊണ്ടൊക്കെ പാരൻസ് ചെയ്തിട്ടും ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് അതിൻ്റെ അപ്പുറത്ത് കണ്ട് എത്തിയപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. കാരണം പല വണ്ടികളും അവിടെ നിന്ന് പോകാൻ പറ്റുക അതിൻ്റെ തിരിച്ച് പോകണമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പോയി അപ്പുറത്തെ റൂട്ടെത്തി. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് തരുന്ന രണ്ടാമത്തെ പണിയാണിത്, റൂട്ട് നല്ല റൂട്ടല്ലാത്ത വേറെ റൂട്ട് കാണിച്ചു തന്നിട്ട്. അങ്ങനെ നേരെ അവിടെ നിന്ന് കാലൊക്കെ ആകെ നനഞ്ഞ് പിടിയായി, ആകെ ചൊറായിട്ടാണ് പോണത്. പിന്നെ അവിടെ നിന്ന് നേരെ വെച്ച് പിടിച്ച് അങ്ങനെ നേരെ പോയിട്ട് എന്ത് ചെയ്ത് ഒരു പെട്രോൾ പമ്പ് കണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ആ ഓക്കെ സ്റ്റേ ചെയ്തോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഞാൻ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ പറയുന്നത് വേണ്ടാന്ന്. ഞാൻ ചോദിച്ചു ഇവരെന്ത് വർത്താനം പറഞ്ഞു, ആദ്യം ചെയ്തോ സ്റ്റേ ചെയ്തോ പറഞ്ഞ്
പിന്നെ സമ്മതിക്കുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഇവർ പറഞ്ഞത് അവിടെ പെട്രോൾ പമ്പ് ആണല്ലോ, അതല്ലാണ്ട് ഇവിടെ സൈഡിൽ പോയിട്ട് ഈ ഒരു സ്റ്റേയും കാര്യങ്ങളൊക്കെ നടത്തേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത സ്ഥലമുണ്ട്, ടൈലൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നോട് പറഞ്ഞു അവിടെ സൈഡ് എൻ്റെ സെറ്റാക്കിക്കോന്ന്. അവിടെ എന്ന് വെച്ചാൽ കറണ്ടിന് സൈഡിലെ സ്വിച്ച് ബോർഡ് ഉണ്ട്, എല്ലാ സെറ്റും സെറ്റായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഓക്കെ, ഇവരിങ്ങനെ നല്ല സ്ഥലമൊക്കെ തന്ന് ഞാൻ എന്ത് ചെയ്ത് അവിടെ വണ്ടിയൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് പവർ ബാങ്കിനൊക്കെ അവരടുത്ത് തന്നെ ഏൽപ്പിച്ച് നിങ്ങൾ ചാർജിന് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അവരടുത്ത് തന്നെ കൊടുത്ത് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി അവിടെ നല്ലൊരു സേഫായിട്ടുള്ള സ്ഥലം, ഒരുപാട് ട്രക്കുകൾ സൈഡ് ട്രക്കുകൾ സൈഡാക്കിയിട്ട് നിൽക്കുന്നൊരു പെട്രോൾ പമ്പ് ആയിരുന്നു അവിടെ.